ഞാനിവിടെ സാധനം ഓർഡർ ചെയ്തതാണേ, അത് പൊട്ടിക്കാൻ വേണ്ടി ഇരുന്നാ. അപ്പൊ രണ്ടുപേരെ എന്റെ അടുത്ത് വന്നിരിപ്പുണ്ട് എന്നെ സാധനം എന്ന് അറിയാൻ വേണ്ടിട്ട്. ഞാനൊരു പൊട്ടിക്കട്ടെ. ആന്റി ഒരു ഷൂ ന്യൂ മേടിച്ചായിരുന്നേ. ഇത് പറയട്ടമ്മാണോ, ഞാൻ ടെമൂന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തത്, എനിക്കൊരു ഓഫർ വന്നു, രണ്ട് സാധനങ്ങൾ ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അത് എന്നാന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ ഓർഡർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കുറച്ച് സാധനങ്ങളിലൊക്കെ നമുക്ക് പേയ്മെന്റ് ചെയ്യണമായിരുന്നു. പക്ഷെ അപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനം എടുക്കേണ്ടതുകൊണ്ട് ഞാനിതും കൂടി അങ്ങ് മേടിച്ചു കേട്ടോ. അപ്പൊ അത് ഇതാണ് ഫസ്റ്റ് സാധനം. ഇത് ഫോൾഡബിൾ മിനി അയൺ വിത്ത് സ്പ്രേ എന്നാണ് കാണിച്ചേക്കുന്നത്. ഞാൻ ഇതെങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം റിസൾട്ട് ഞാൻ പറയാം കേട്ടോ. ഇതാണ് ഒന്നാമത്തെ സംഭവം, ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയേക്കുന്നത് കേട്ടോ. ഇതാണ് സംഭവം, ഫോൾഡബിൾ മിനി അയൺ വിത്ത് സ്പ്രേ. നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇത് എൻ്റെ അടുത്ത് പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സംഭവം അതല്ലല്ലോ, കാറിന്റെ ഡാഷ് ബോർഡിൽ ഒട്ടിച്ചു വെക്കാവുന്നതാണ്. അപ്പൊ ഇതിങ്ങനെ കണ്ടോ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതുപോലെ വേറൊരു സംഭവം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാറിൽ കണ്ടിരുന്നേ, അന്ന് ഞാൻ നോട്ട് ഇട്ട് വെച്ചിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ സംഭവം. പിന്നെ ഇത് ഞാൻ മേടിച്ചത് കേട്ടോ, ഇത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ്. എനിക്കിതുപോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു നേരത്തെ, ഇത് കുറച്ചുകൂടെ നല്ലതാന്ന് തോന്നിയത് കൊണ്ട് എടുത്തതാണ്. ഇത് എന്ന് വെച്ചാൽ ലിൻ്റ് റിമൂവറാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർക്ക് ജമ്പർ യൂസ് ചെയ്യും നമ്മൾ സ്കൂളിൽ. അപ്പം ഇവിടെ ഇങ്ങനെ ഇത് ഡ്രസ്സിൻ്റെയൊക്കെ നൂലിങ്ങനെ പൊങ്ങിയിരിക്കുമല്ലോ, അപ്പം നമുക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ ഇതാണ് അടുത്ത സംഭവം ഞാൻ മേടിച്ചത് കേട്ടോ. ഇതെനിക്ക് ഒത്തിരി യൂസ് ആകും. കഴിഞ്ഞ വർഷം എനിക്ക് ഇതുപോലത്തെ ഒരു ചെറുതുണ്ടായിരുന്നു. ഇതാകുമ്പം പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യാം, ഇലക്ട്രിക്ക മറ്റേ ഒരു ചെറിയൊരു ബാറ്ററിയുടെ ഞാൻ ഒന്ന് മേടിച്ചായിരുന്നു കേട്ടോ. എന്താ സംഭവം, ഇതിനൊന്നും എല്ലാം സാധനങ്ങൾക്കും ഒരുപാട് വിലയുള്ളതൊന്നും അല്ല കേട്ടോ, എല്ലാം റീസണബിൾ പ്രൈസിനുള്ളതാണ്. ഈ സംഭവം എന്താന്ന് വെച്ചാല്, ഇതെന്താന്ന് മനസ്സിലായോ, അച്ഛന് മനസ്സിലായോ, ഇതെന്താന്നറിയാവോ, നമുക്ക് ടോൺസിൽ സ്റ്റോൺ ഇല്ലേ, ടോൺസിൽ സ്റ്റോൺ, അത് സക്ഷൻ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ സക്ക് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതിനകത്ത് ലീഫ്ലെറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് അത്ര സേഫ് ആണ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. എനിക്ക് അത്ര ഉറപ്പില്ല ഇത് അത്ര മാത്രം യൂസ്ഫുൾ ആകും എന്നുള്ളത് കേട്ടോ. പിന്നെ ഞാൻ മേടിച്ച വേറൊരു സംഭവമാണ് കേട്ടോ. ഞാനേ ഒരു ചെറുത്ത് മേടിച്ചത് നല്ലതാണോ ഇല്ലയെന്ന് ഇപ്പൊ പറയാം. വ്യക്തി മുഴുവൻ എന്നാ ചൈനീസ് ഒക്കെ എഴുതിയേക്കണം ആദ്യം. ഇത് എന്റെ ആന്റി കുട്ടന് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അമ്മ മേടിച്ചതാ കേട്ടോ. 1, 2, 3 എല്ലാം എഴുതിയിട്ടുണ്ട്. അവൻ ഇന്ന് ഡെയിലി ഓരോ ദിവസം ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ആന്റി കുട്ടന് വേണ്ടിട്ട് മേടിച്ചതാ കേട്ടോ. ഇതിൽ ഇപ്പോഴും കണ്ടാൽ നിനക്കൊന്നും മനസ്സിലാവില്ല, അതെ അനുസരിച്ചിട്ട് അടുപ്പിച്ചിരുന്നു അനുസരിച്ചിട്ട് ആന്റി കുട്ടന് വേണ്ടി മേടിച്ചതാണ്. അവൻ ഇപ്പം പ്രൈമറി 2 പിന്നെ പിന്നെ അലക്സാണ്ടറെ കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല, അലക്സാണ്ടറെ കൊണ്ട് എടുപ്പിച്ച് ശരിയാവുമെന്ന് അറിയത്തില്ല, വീഡിയോസ് എല്ലാം ഇല്ല സംഭവം. ഇത് ഞാൻ അയറിന് വേണ്ടി മേടിച്ചൊരു സംഭവം കേട്ടോ. ഇത് പണ്ട് ഓർഡർ ചെയ്തിരുന്ന അതിപ്പം മാറ്റി വെച്ചേക്കാം. നമുക്ക് അടുത്ത സാധനമാണ് ഇത്. ഇതൊരു ഫ്ലവർ ബേസ് പോലത്തെ സംഭവമാണ്. നമുക്കിങ്ങനെ ഒട്ടിച്ച് വെക്കാനുള്ള സംഭവം എൻ്റെ കൂടെ കിട്ടിയില്ല. ഇതിങ്ങനെ ഇവിടെ ഒട്ടിച്ചിട്ട് നമുക്ക് ഇത് ഫ്ലവർ വെക്കാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞൊരു സംഭവം, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതിങ്ങനെ ജസ്റ്റ് ഒരു ഫ്ലവർ ബേസ് പോലത്തെ സംഭവം. ഇത് പിന്നെ എനിക്കൊരു ടോപ്പ് ഒത്തിരി സ്വിം ചെയ്താണ് എടുത്തിരുന്നത്. ഇത് ചുമ്മാ ഒരു ടോപ്പാണ്, വെറുതെ ഒരു ബ്ലാക്ക് ടോപ്പ്. കുറെ ഉണ്ട് സാധനം എന്ന് തോന്നുന്നു, വലിയ വിലയുടെ ഒന്നും സാധനങ്ങളില്ല കേട്ടോ. ഓ ഇതാട്ടോ, ഇതല്ല എന്താ പറയാ, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ഐറ്റം ഇതായിരുന്നു കേട്ടോ, ഞാൻ മറന്നു പോയതാ പറയാനായിട്ട്.
മറ്റേത് ഞാൻ മേടിച്ചത്. ഇതാണ് എനിക്ക് വേറൊരു സാധനം ഫ്രീ ആയിട്ട് കിട്ടിയത്. ഇത് എന്താണെന്ന് വെച്ചാൽ, ഇത് സ്ട്രെയിറ്റ് കോംബ്, നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ് ആക്കുന്ന കോംബാണ് അത്. ഈ രണ്ട് സാധനം എനിക്ക് നല്ല ഓഫർ കിട്ടിയതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. മീൻസ് ഓഫർ എന്ന് പറഞ്ഞാൽ എനിക്കത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഈ രണ്ട് സാധനങ്ങൾ കുറേ പേരെടുക്ക, എൻ്റെ ഫ്രണ്ട്സാണ് തന്നെ എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഫ്രീ ഓഫർ വരുമ്പോൾ നമുക്കത് മേടിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാകും എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്ക് കുറേ പേര് ചോദിക്കാറുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ചോദിക്കാറുണ്ട്. അപ്പം ഞാനിത് മേടിച്ചിട്ടുണ്ട്, ഞാനിതിൻ്റെ ഇതെങ്ങനെയുണ്ടെന്നുള്ള കറക്റ്റായിട്ട് പറയാൻ കേട്ടോ. ഏതായാലും എനിക്ക് ഫ്രീ ആയിട്ട് രണ്ട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇതാണ് സംഭവം, ഞാനിതെങ്ങനെയുണ്ടെന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ. കണ്ടിട്ട് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹാൻഡിയാണ്, അത്യാവശ്യം കുടിയൊക്കെ ചെയ്യാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. നല്ലൊരു സ്ട്രെയിറ്റ്നറാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനം ഇത്, ഈ രണ്ട് സാധനങ്ങൾ, സ്ട്രെയിറ്റ് കോംബും മിനി അയൺ ഇതും. ഈ സംഭവമാണ്, ഈ രണ്ട് സംഭവങ്ങളാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. രണ്ടും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ ടെമോന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുടെ ആയിട്ട് നമുക്കിങ്ങനെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് വിശ്വസിക്കാൻ, കൈ കൈ കിട്ടിയ ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട അത് രണ്ട് സംഭവങ്ങൾ ഇതാണ്. എൻ്റെ കൂട്ടിന് വേണ്ടി ഞാൻ തോന്നുന്നു കേട്ടോ അമ്മ. ഇത് ഇതാൻ്റെ കൂട്ടിന് വേണ്ടിയാണ് അമ്മ മേടിച്ചത്. ഇതാൻ്റെ കൂട്ടിന് വേണ്ടി, ഇത് മാത്സിൻ്റെ ഒരു ചെറിയ ബുക്കാണ്. ചെറിയ എന്നാ പറഞ്ഞാൽ P1 P2 ഒക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ ഒന്നിലും രണ്ടിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ മേടിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് അങ്ങനെ ഹോം വർക്കൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ ഇരുത്തിയാണെങ്കിലും കുറച്ചൊക്കെ അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നല്ലെങ്കിലും ഇടയ്ക്കൊക്കെ നമുക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മേടിച്ചൊരു ബുക്ക്. ഇതിനൊന്നും ഇതൊക്കെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല പേജുകളും ഉണ്ട്, അത്യാവശ്യം ഉണ്ട്, കുറേ ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ ആൻ്റെ കുട്ടിന് ആദ്യമായിട്ടാട്ടോ അതൊക്കെ കിട്ടുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സംഭവങ്ങള്. ഞാനിതെല്ലാം ഇനി യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് ലൈവായിട്ട് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ഇവിടെ തീരുവാണ്. ബൈ ബൈ.